വാട വെട്ടുന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം. അതാണ് മലപ്പുറത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളികാവ് വാഫി സെന്ററിൽ നിന്നും പ്രിൻസിപ്പലിനെയും ഡയറക്ടറെയും പുറത്താക്കിച്ചത് തന്നെ ഇതിനുദാഹരണമാണ്. പി ജയരാജന് CAA പ്രസംഗിക്കാൻ അവസരം നൽകിയതിന്റെ പേരിലാണ് ഈ പുറത്താക്കൽ. ലീഗ് വോട്ട് ബാങ്കായ സമസ്തയുടെ നിയന്ത്രണത്തിലാണ് വാഫി സെന്റർ ഉള്ളത്. സമസ്തയിലെ ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഈ ശിക്ഷാ നടപടി ലീഗ് ഇപ്പോൾ എടുപ്പിച്ചിരിക്കുന്നത്. CPM നേതാവ് പി ജയരാജൻ തന്നെയാണ് പുറത്താക്കൽ വിവരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. വാഫി സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ ലുഹ്മാൻ വാഫി ഫൈസി അസ്ഹരി, ഡയറക്ടർ ഇബ്രാഹിം ഫൈസി എന്നിവരാണ് പുറത്താക്കപ്പെട്ടത്. പി ജയരാജന് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ അവസരം നൽകിയതിന് താൻ ഒഴിവാക്കപ്പെട്ടതായി ലുഹ്മാൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. സമുദായാംഗങ്ങളിലെ പ്രതിഷേധത്തെ തുടർന്ന് ഇനി നടപടി പിൻവലിച്ചാലും പുറത്താക്കിയവരെ അനുനയിപ്പിച്ചാൽ പോലും ലീഗ് പ്രതിക്കൂട്ടിൽ തന്നെയാകും. ലീഗ് രാഷ്ട്രീയത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പൌരത്വ നിയമത്തിൽ യോജിച്ച സമരം വേണമെന്ന് വാദിച്ച സമസ്തയിലെ ഭിന്നത വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ നടപടി. February 10 കാളികാവിൽ പാർട്ടി പരിപാടിക്കായി ജയരാജൻ എത്തിയിരുന്നത്. കണ്ണൂരിൽ ജയരാജന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാന്ത്വന പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം കണ്ട് സുഹൃത്ത് നിർബന്ധിച്ച പ്രകാരമാണ് വാഫി സെന്റർ ജയരാജൻ സന്ദർശിച്ചിരുന്നത്. കൃത്യമായ സ്വീകരണമാണ് ആ ക്യാമ്പസിൽ നിന്നും ജയരാജന് ലഭിച്ചിട്ടുള്ളത്. വാഫി സെന്ററിലെ ജീവകാരുണ്യ സ്ഥാപനങ്ങളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനവും ജയരാജൻ സന്ദർശിക്കുകയുണ്ടായി. ഇതിനുശേഷം അവിടെ പഠിക്കുന്ന കുട്ടികളുമായി IRPC നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. പൌരത്വ വിഷയത്തെക്കുറിച്ചും ജയരാജൻ സംവദിച്ചിരുന്നു. കുട്ടികളോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് ജയരാജൻ മടങ്ങിയത്. ജയരാജനെ ക്ഷണിച്ച വ്യക്തിയെ ആദ്യം വിളിച്ച് പ്രതിഷേധമറിയിച്ചത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇതിനുശേഷമാണ് ലീഗ് നേതൃത്വം സമസ്ത നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പൌരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ജയരാജൻ സംസാരിച്ചതാണ് ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ തട്ടകത്തിൽ ചുവപ്പ് ശക്തി വർദ്ധിപ്പിക്കുന്നതിലെ ഭീതിയാണ് ഇതിന് പ്രധാന കാരണം. ചുവപ്പ് കണ്ട കാളയുടെ മാനസികാവസ്ഥയായി മാത്രമേ ഇത്തരം നിലപാടുകളെയും വിലയിരുത്താൻ കഴിയുകയുള്ളൂ. 10 MLA ജയരാജൻ കുട്ടികളോട് സംവദിച്ചതിൽ എന്താണ് തെറ്റ്? ജയരാജൻ മടങ്ങിയ ശേഷം വാഫി സെന്റർ സാരഥികളെ പുറത്താക്കിയതാണ് ശരിക്കും വലിയ തെറ്റ്. ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെങ്കിലും ഇതിന് മറുപടി പറയേണ്ടത് സമസ്തയാണ്. സ്വന്തം സമുദായാംഗങ്ങൾക്ക് പോലും ബോധ്യപ്പെടാത്ത നടപടിയാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. പൌരന്മാരോടുള്ള എല്ലാവിധ പുറത്താക്കലിനെയും എതിർക്കുന്ന സംഘടനയാണ് സമസ്ത. ആ സംഘടന തന്നെ സ്വന്തം സാരഥികളെ പുറത്താക്കിയത് അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഇത് ഇസ്ലാമിക പ്രകാരമുള്ള ആതിഥ്യ മര്യാദയുടെ ലംഘനവുമാണ്. ജയരാജൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മതനിരപേക്ഷ വിഭാഗങ്ങളെയാകെ ചേർത്തു നിർത്തേണ്ട കാലമാണിത്. ആ സമയത്ത് തന്നെ ഒപ്പമുള്ളവരെ പുറത്താക്കുന്നത് ആദർശ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം അസ്തിത്വമാണ് സമസ്ത ഇപ്പോൾ കളഞ്ഞുകൊടുക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിൽ CH സെന്റർ നടത്തുന്ന പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഈ അധ്യക്ഷൻ വേദിയിലിരിക്കെ ആശംസ പ്രസംഗം നടത്തിയവരിൽ ഒരാൾ പി ജയരാജനായിരുന്നു. ഈ ചടങ്ങിലേക്ക് ജയരാജനെ ക്ഷണിച്ച ലീഗിന് ഇപ്പോൾ മനംമാറ്റം വരാനുള്ള കാരണം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക തന്നെ വേണം. ഇവിടെയാണ് ലീഗിന്റെ രാഷ്ട്രീയവും തുറന്നു കാട്ടപ്പെടുന്നത്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ നിലതെറ്റിയതിപ്പോൾ മുസ്ലിം ലീഗിനാണ്. പിണറായി സർക്കാരും ഇടതു സംഘടനകളുമാണ് പ്രതിഷേധത്തിൽ കളം നിറഞ്ഞിരിക്കുന്നത്. ക്യാമ്പസുകൾ മുതൽ തെരുവുകൾ വരെ ചുവപ്പ് തീർത്ത പ്രതിരോധം ഡൽഹിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നവർ. CAA ഏറ്റവും അധികം ആളുകൾ അണിനിരന്ന പ്രതിരോധം ഉയർത്തിയതും കേരളമാണ്. മമതയുടെ ബംഗാൾ പോലും നോക്കുകുത്തിയായെടുത്താണ് ഈ മുന്നേറ്റം. മനുഷ്യമഹാശൃംഖലയിൽ 80 പേർ പങ്കെടുത്തതായാണ് കേന്ദ്ര സർക്കാർ പോലും വിലയിരുത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും മുഖം തിരിച്ച ഈ ശൃംഖലയും സമസ്തയും അണിചേർന്നിരുന്നു. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സമസ്ത നേതൃത്വം പരസ്യമായാണ് പ്രതികരിച്ചിരുന്നത്. മലപ്പുറത്ത് നടത്തിയ ഭരണഘടനാ സംരക്ഷണ റാലിയിലും സമസ്ത സജീവ സാന്നിധ്യമായിരുന്നു. പിണറായി ഉദ്ഘാടകനായപ്പോൾ അധ്യക്ഷത വഹിച്ചത് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ടായ ആശങ്കയകറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായത് ശ്ലാഘനീയമാണെന്നാണ് മുത്തുക്കോയ തങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്. ലീഗിന്റെ കോട്ടയായ മലപ്പുറം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ജനമുന്നേറ്റമായിരുന്നു പിണറായിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി. എടുക്കുന്ന നിലപാടിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുന്നുവെന്ന വിശ്വാസമാണ് സമസ്ത പങ്കുവച്ചിരുന്നത്. ഈ നിലപാട് മറ്റ് മുസ്ലിം മത സംഘടനകളും ഏറ്റെടുക്കുന്നത് ലീഗ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. സാധാരണഗതിയിൽ മുസ്ലിം മതസംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത യോഗങ്ങളുമെല്ലാം നടക്കുക മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ്. മതപരവും സാമുദായികവുമായ പ്രശ്നങ്ങളിലും തീർപ്പുണ്ടാക്കുന്നതും മുസ്ലിം ലീഗ് അധ്യക്ഷന്മാരായ പാണക്കാട് തങ്ങൾമാരുടെ നേതൃത്വത്തിലാണ്. എന്നാൽ
പൌരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ ഈ നേതൃത്വം പിണറായിക്കും സിപിഎമ്മിനും കൈമാറപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് തടയിടാനാണ് സമസ്ത നേതൃത്വത്തിൽ ലീഗ് ഇപ്പോൾ ഭിന്നിപ്പിന് ശ്രമിക്കുന്നത്. സ്വന്തം അടിത്തറ ഇളകുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ കരുനീക്കങ്ങൾ. സമസ്തയെ അനുനയിപ്പിക്കാൻ വലിയ ഇടപെടലുകളാണ് ലീഗ് നേതൃത്വം നിലവിൽ നടത്തിവരുന്നത്. കടുത്ത് ലീഗ് അനുകൂലികളായ സമസ്ത ഭാരവാഹികളെ മുൻനിർത്തിയാണിത്. ഈ സമ്മർദ്ദത്തിന്റെ പരിണിത ഫലം കൂടിയാണ് വാഫി സെന്ററിലെ പുറത്താക്കൽ. ഈ നടപടിക്കെതിരെ സമസ്തയിൽ മാത്രമല്ല ലീഗ് അണികളിലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വെളുക്കാന്തേച്ചത് പാണ്ടായ അവസ്ഥയായെന്ന് രഹസ്യമായെങ്കിലും ചില ലീഗ് നേതാക്കളും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും എതിരായ പോരാട്ടത്തിൽ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല പി ജയരാജൻ. അത് മുസ്ലിം സമുദായത്തിനും നന്നായി അറിയാം. ജയരാജന്റെ ചേതനയേറ്റ കൈ തന്നെ വലിയൊരു അടയാളമാണ്. ദേഹമാസകലം RSS കാർ വെട്ടിനുറുക്കിയപ്പോഴും മരണത്തിന് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത് ചങ്കുറപ്പ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. വൈദ്യശാസ്ത്രത്തിനും അപ്പുറം മനംകരുത്തുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന നേതാവാണ് ജയരാജൻ. ഒറ്റക്കയ്യൻ എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് പോലും തണലാകുന്നതിപ്പോൾ ജയരാജൻ നേതൃത്വം കൊടുക്കുന്ന പാലിയേറ്റീവ് കെയറാണ്. നഷ്ടപ്പെട്ട കൈയുടെ വിലയും വേദനയും അറിയാവുന്നവന്റെ പ്രോത്സാഹനമാണത്. അനവധി ഭീഷണികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ മാത്രം നടന്നുവന്ന ആളാണ് കണ്ണൂരിന്റെ ഈ പോരാളി. അതിജീവനമാണ് ജീവിതം എന്നത് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച നേതാവ് കൂടിയാണ് ജയരാജൻ. സംഘപരിവാറിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് ഇത്രയധികം ഇരയാകേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവും രാജ്യത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവുകയില്ല. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വരെ നിശ്ചയിക്കുന്ന നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് ചുവപ്പ് വൃത്തത്തിൽ രേഖപ്പെടുത്തിയ പേരാണ് ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ. ചുവപ്പ് ഭീകരതയ്ക്കെതിരെ അമിത്ഷായുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ ടാർഗറ്റ് ചെയ്തതും ജയരാജനെയാണ്. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ രാജ്യത്തെ സകല BJP മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത മാർച്ചായിരുന്നു അത്. ഇത്തരത്തിലൊരു പ്രതിഷേധം മറ്റൊരു സംസ്ഥാനത്തും സംഘപരിവാർ സംഘടനകൾ ഇതുവരെ നടത്തിയിട്ടില്ലെന്നതും ഓർക്കണം. ഒരു തരിയായാലും ഗൌരവമായി കാണേണ്ടത് കമ്മ്യൂണിസ്റ്റുകളെയാണെന്ന് സംഘപരിവാർ അണികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സാക്ഷാൽ മോഹൻ ഭാഗവതാണ്. ജയരാജൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും മുഖ്യമന്ത്രി പിണറായിയുമെല്ലാം എന്നും കാവ്യരാഷ്ട്രീയത്തിന്റെ കണ്ണിലെ കരടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉയരുന്ന CAA വിരുദ്ധ പ്രതിഷേധത്തെ കേന്ദ്ര സർക്കാരും ആശങ്കയോടെ വീക്ഷിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങളും ചുവപ്പിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. സ്വന്തം അടിത്തറ തകരുന്നതിൽ ലീഗ് നേതൃത്വം ആകുലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളിൽ സ്വന്തം അനുയായികൾക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യ ശൃംഖലയ്ക്ക് പകരമായി UDF തീർത്ത മനുഷ്യഭൂപടം പോലും ചീറ്റിപ്പോയ പ്രതിഷേധമാണ്. കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് നിയമസഭാ കക്ഷി നേതാവ് MK മുനീർ സംഘടിപ്പിച്ച ഉപവാസത്തിൽ പോലും താരമായത് പിണറായിയാണ്. ഉപവാസ സമരത്തിൽ പ്രധാന പ്രാസംഗികയായി എത്തിയ ജമ്മുകാശ്മീരിലെ കത്വ കേസ് അഭിഭാഷക ദീപിക സിംഗ് വാനോളം പുകഴ്ത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും സ്വീകരിച്ച ശക്തമായ നിലപാടാണ് ദീപികയെ പോലും സ്വാധീനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഈ വർദ്ധിച്ച പിന്തുണയെ വിളറിപിടിച്ചാണിപ്പോൾ ലീഗ് സമസ്തയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. വാഫി സെന്ററിലെ ഉന്നതരെ പുറത്താക്കിച്ചതും ഇതിന്റെ ഭാഗം തന്നെയാണ്. സ്വയം മുങ്ങുന്ന ലീഗിന്റെ വഞ്ചിയിൽ കയറിയാൽ സമസ്തയാണ് ഇനി വെട്ടിലാവുക. ഇക്കാര്യം സമസ്ത നേതൃത്വവും ഓർക്കുന്നത് നല്ലതാണ്. സ്വന്തം സമുദായ അംഗങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് ചെയ്താൽ അത് ചെയ്യുന്നവർ തന്നെയാണ് കാലത്തിന്റെ ചവിച്ചുകൊട്ടയിൽ വലിച്ചെറിയപ്പെടുക. പ്രസംഗത്തിലല്ല ധീരത പ്രവൃത്തിയിലാണെന്ന് തെളിയിച്ച നേതാവാണ് PJ രാജൻ. സംഘപരിവാർ ഫാസിസത്തിനെതിരെ ജീവൻ പോലും വകവയ്ക്കാതെ പൊരുതുന്ന ഈ കമ്മ്യൂണിസ്റ്റിനെ അകറ്റി നിർത്തുന്ന നീതികേടിന് സമസ്തയും മുസ്ലിം ലീഗും കേരളീയ പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. അക്കാര്യം എന്തായാലും ഉറപ്പാണ്.